ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വാഴക്കൂമ്പ് തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഈ തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും സവിതാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം. അപ്പോൾ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ഇതുപോലുള്ള വാഴക്കൂമ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള ഈ വിളയെല്ലാം നമുക്ക് കളഞ്ഞെടുക്കാം. ഇതിൻ്റെ ഈ വൈറ്റ് പാർട്ട് കാണുന്ന വരെ നമുക്ക് ഈ പോള ഇങ്ങനെ കളയാം. ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലുള്ള ഭാഗം കൂടെ മുറിച്ച് കളയാം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നടുവിലൂടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കാം. കയ്യിൽ വെളിച്ചെണ്ണ പുരട്ടിക്കോളൂ കേട്ടോ, അതിൻ്റെ കറിയൊന്നും കയ്യിലാവാണ്ടിരിക്കുക. ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇതുപോലെ ചെറു ചെറുതായിട്ട് അരിഞ്ഞെടുക്കും. ഈ അരിഞ്ഞെടുത്ത വാഴക്കൂമ്പ് നമുക്ക് ഇത് ഒരു ടേബിൾ സ്പൂൺ തൈര് കുറച്ച് വെള്ളത്ത് കലക്കിയതാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു മോരും വെള്ളം പോലെ കിട്ടും, അതിലേക്ക് ഇതിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിത് കറുക്കൊന്നുമില്ല ഈ വാഴക്കൂമ്പ്. ഇതുപോലെ എല്ലാം നമുക്ക് ഇതുപോലെ അരിഞ്ഞെടുക്കാം. എന്നിട്ട് വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് ഇട്ട് വയ്ക്കാം. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കയ്പ്പും ഉണ്ടാവില്ല, ഇതുപോലെ വെളുത്ത് തന്നെ ഉണ്ടാവും. ഇതൊരു 10 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. അതിന് ശേഷം നന്നായിട്ട് പിഴിഞ്ഞ് കഴുകിയെടുക്കാം. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള തേങ്ങ ചതച്ചെടുക്കാം. അതിനായിട്ട് 3/4 കപ്പ് തേങ്ങ ചെറുവത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4-5 വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി അല്ലി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 5 ചെറിയ ഉള്ളി ചേർക്കാം. ഒരു പച്ചമുളക്, 1/2 ടീസ്പൂൺ നല്ല ജീരകം, ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം. ചതച്ചെടുത്തിട്ട് ഇത് മാറ്റി വയ്ക്കാം. അപ്പോൾ അതാ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വാഴക്കൂമ്പെല്ലാം ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് ഇതിൽ നിന്ന്. എന്നിട്ട് 1-2 തവണ ഒന്നുകൂടെ കഴുകി ഇതുപോലെ വെള്ളമില്ലാണ്ട് പിഴിഞ്ഞെടുക്കണം. എന്നിട്ടത് മാറ്റി വയ്ക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് കൂടെ ചേർക്കാം. അത് കടുകൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 2 വറ്റൽമുളക്, 1 ചെറിയ സവാള അതുപോലെ ചോപ്പ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ച വാഴക്കൂമ്പ് ഇതിലേക്ക് ചേർത്തോളൂ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കത് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം വേവിക്കാം.
മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതിലത്തെ വെള്ളമൊക്കെ കുറച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി മീഡിയം ഫ്ലെയിമിൽ ഇത് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കണം, അടി പിടിക്കാതെ ശ്രദ്ധിക്കണം. നമുക്ക് അടച്ച് വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ഇതിലത്തെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വാഴക്കൊമ്പ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ, താങ്ക് യു.